ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെയൊക്കെ പേപ്പറുകൾ കണ്ടായിരുന്നോ? വൻപൻ സ്രാവുകളുടെ പുറകെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ. തിരുവനന്തപുരത്ത് ഒരു ഉന്നതനെ ലക്ഷ്യമാക്കി അവർ നടക്കുന്നു. ഇതേ വാർത്തകളൊക്കെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് തുടങ്ങിയപ്പം, അതായത് മാസങ്ങൾക്ക് മുമ്പ്, അന്നും പറഞ്ഞിരുന്നു വമ്പൻ സ്രാവുകൾ ഉടനെ പിടിയിലാകുമെന്ന്. അപ്പോൾ അന്ന് കൊണ്ടുപോയ വല ആയിരിക്കത്തില്ല ഈ വേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അതിലും വലിയ ബലമുള്ള വലിയ വലകളുമായിട്ടാണ് അവർ പോയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. വമ്പൻ സ്രാവുകളെ കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇന്ന് ഇന്നത്തെ വാർത്തകളിലൊന്നും അങ്ങനെ ഒരു കാര്യമേ പറയുന്നില്ല. അത് മുങ്ങിപ്പോയോ എന്ന് നമുക്കറിയില്ല. ഇത് ഞാൻ ചിന്തിക്കുമ്പോൾ വേറൊരു കാര്യത്തെപ്പറ്റി ഞാൻ ഓർക്കുകയാണ്. എൻജിക്കോ ഫ്ലെമി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ട്. ആ ശാസ്ത്രജ്ഞൻ ദ ഗ്രേറ്റ് ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ശാസ്ത്രജ്ഞന്മാർ ഈ പ്രപഞ്ച രഹസ്യങ്ങളുടെ പുറകെ നടക്കുകയാണല്ലോ. അപ്പോൾ അതിനകത്ത് പറയുന്നത് പരിണാമങ്ങൾ വരുന്നത് കുറേ ഫിൽറ്ററുകൾ കടന്നു കടന്നാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് ജീവൻ്റെ ഉത്ഭവം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ റിയലി ചിന്തിക്കുകയാണെങ്കിൽ ശാസ്ത്രലോകത്തിൻ്റെ കണക്കനുസരിച്ച് നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണം അത് ഒന്ന് കഴിഞ്ഞ് 22 എന്തുവാണ് ആ അക്കം, അത്രയും നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ആ നക്ഷത്രങ്ങൾക്കെല്ലാം തന്നെ അതിൻ്റേതായ ഗാലക്സികളുണ്ട് വേറെ. അപ്പം നമ്മളിപ്പോൾ മുകളിലോട്ട് നോക്കിയാൽ കാണുന്ന ഈ പ്രപഞ്ചം ഒരു കടലാസ് കഷണത്തിനകത്ത് ഒരു ചെറിയ കടുക് മണിയോളം സുഷിരമിട്ടിട്ട് നമ്മളൊരു 10 അകലെ നിന്ന് ആ ദ്വാരത്തിൽ കൂടെ നോക്കിയാൽ എന്ത് കാണുമോ അതാണ് നമ്മൾ റിയലി ഈ പ്രപഞ്ചത്തെ കാണുന്നത്. പ്രപഞ്ചം നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറമാണ്. അപ്പോൾ ഈ ഭൂമിയെപ്പോലെ 10,000 ഗ്രഹങ്ങൾ ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പോൾ ആ ഗ്രഹങ്ങളിലൊക്കെ ചില ഗ്രഹങ്ങളിലെങ്കിലും ജീവൻ്റെ ഉത്ഭവം കാണാം. പക്ഷേ ഇന്ന് വരെ നമ്മൾ ഒരു ഏലിയൻസിനെയും കണ്ടിട്ടില്ല. നമ്മളിങ്ങനെ ഇവരെ നോക്കി നടക്കുകയാണ്. അതിന് കുറേ ടെലിസ്കോപ്പൊക്കെ വെച്ച് ഒത്തിരി സന്ദേശങ്ങളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് അയച്ചുകൊണ്ടിരിക്കുകയാണ്, ആർക്കെങ്കിലും കിട്ടിയെങ്കിലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ഭൂമിയിൽ എവിടെയാണ്, നമ്മൾ മുമ്പിലാണോ പുറകിലാണോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏലിയൻസിനെ കണ്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ അവർ നമ്മളുടെ പുറകിലാണ് അല്ലെങ്കിൽ അവർ നമ്മളുടെ മുമ്പിലാണ്. പുറകിലാണെങ്കിൽ പ്രശ്നമില്ല, കാരണം നമ്മൾ ഓരോ പടി മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ്, അവർ പുറകെ വരുന്നതേ ഉള്ളൂ. പക്ഷേ ഭൂമിയുടെ പഴക്കമെന്ന് പറയുന്നത് 350 മാത്രമേ ഉള്ളൂ. അതിലും കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് മറ്റ് ഗ്രഹങ്ങൾ ഇവിടെ ഉണ്ടാക്കിക്കഴിഞ്ഞു. അപ്പോൾ ആ ഗ്രഹങ്ങളിലൊക്കെ ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇപ്പോൾ എവിടെ? വലിയൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ ഒരു ഉദാഹരണത്തിലൂടെ പറയുന്നതേ, ഒരു കാട്ടിനകത്ത് കുറേ ആൾക്കാരിങ്ങനെ പതുങ്ങിയിരിക്കുകയാണ്. നമ്മളിവിടുന്ന് ടെലസ്കോപ്പുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഈ ബാക്കി ഇരിക്കുന്ന ആൾക്കാർക്കെല്ലാം നമ്മളെക്കാട്ടിൽ വിവരങ്ങളുണ്ടായിരിക്കും, പക്ഷെ അവർ മിണ്ടുന്നില്ല. എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, അവർ നമ്മളുടെ പുറകിലാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെങ്കിൽ അവർ മുമ്പിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ അവരുടെ പുറകിലാണെന്നാണ്. അതിൻ്റെ അർത്ഥം ഇന്ന് ഏലിയൻസിനെ ഒന്നും കാണുന്നില്ലെങ്കിൽ അവരെല്ലാം നശിച്ച് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ അവരുടെ പുറകിലാണെങ്കിൽ നമ്മളും ആ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഒരു വിഭാഗം ശാസ്ത്രജ്ഞന്മാരുടെ കണക്കുകൂട്ടൽ. അങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യം ഞാൻ ഇവിടെ അവശേഷിപ്പിക്കുകയാണ്.
അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ പുറകിലോ അതോ നമ്മളവരുടെ മുമ്പിലോ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.